നമസ്കാരം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയെ രക്തരൂക്ഷിതമാക്കിയത് മൂന്ന് ഇസങ്ങളാണ് ഫാസിസം നാസിസം പിന്നെ കമ്മ്യൂണിസം ഫാസിസത്തെക്കാളും നാസിസത്തെക്കാളും ലോകത്ത് ഏറ്റവും അധികം കൂട്ടക്കുരുതി നടത്തിയത് ഏത് ഇസമാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് കമ്മ്യൂണിസമാണ് പക്ഷേ ഫാസിസത്തിനും നാസിസത്തിനും കഴിയാതെ പോയ ഒന്ന് കമ്മ്യൂണിസത്തിന് കഴിഞ്ഞു അതെന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് നുണ പറയാനും പ്രചരിപ്പിക്കാനും പറ്റുക എന്നതാണ് ഇന്നും കമ്മ്യൂണിസ്റ്റുകൾ അത് ചെയ്യുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് എന്നാൽ മാനവികതയാണെന്നും സമത്വമാണെന്നും കലാകാരനെ കമ്മ്യൂണിസ്റ്റ് ആവാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ ചില ഡയലോഗുകൾ കേട്ടിട്ടില്ലേ അങ്ങനെയൊന്നുമില്ല അത് ചിലർ ബോധപൂർവം പടച്ചുവിടുന്ന ചില സംഗതികളാണ് എന്താണെന്നല്ലേ പറഞ്ഞുതരാം ഇവർ ഈ നുണ പ്രചരിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വളരെ തന്ത്രപൂർവ്വം സിനിമയിലും കഥയിലും നാടകത്തിലുമൊക്കെ കൂടി തിരികെ വെക്കുന്ന ചില സംഗതികളാണ് നല്ലൊരു കലാകാരന് നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനും ആവാനും നല്ലൊരു മനുഷ്യന് നല്ല കമ്മ്യൂണിസ്റ്റുകാരനാവാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില സംഗതികൾ കംപ്ലീറ്റ് ഉടായ്പാണ് കമ്മ്യൂണിസം നല്ലതാണ് പക്ഷേ അവരുടെ ഇപ്പോഴത്തെ നേതാക്കൾ ശരിയല്ല എന്നൊക്കെ എതിരാളികൾ പോലും വെച്ച് കാച്ചാറുണ്ട് അവരുടെ കൂട്ടത്തിൽ ചിലരും ഇതേപോലെ പറയാറുണ്ട് കമ്മ്യൂണിസം എന്ന ആശയം നല്ലതാണ് പക്ഷേ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ല ചില നേതാക്കൾ ശരിയല്ല എന്നൊക്കെ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസമേ ശരിയല്ല പിന്നെ എങ്ങനെയാണ് അതിലെ ആൾക്കാർ ശരിയാവുന്നത് അതിന് പകരം അവർ പറയുന്നത് എന്താണെന്ന് അറിയുമോ കമ്മ്യൂണിസം എന്തോ വലിയ സംഭവമാണ് പക്ഷേ ചില നേതാക്കൾ ചില ആളുകളാണ് കുഴപ്പം അല്ലാതെ കമ്മ്യൂണിസത്തിന് കുഴപ്പമില്ല എന്ന രീതിയിലാണ് ഇവർ പടച്ചു വെക്കുന്നത് ഇനി കമ്മ്യൂണിസം യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ മാനവിക വിരുദ്ധമായ ഒരു തത്വസംഹിതയാണ് യാതൊരു സംശയമില്ല അതുകൊണ്ടാണല്ലോ പതിനെട്ടോളം രാജ്യങ്ങൾ ഈ സംഗതി നിരോധിച്ചിരിക്കുന്നത് നമ്മുടെ ലോകത്ത് പതിനെട്ടോളം രാജ്യങ്ങൾ കമ്മ്യൂണിസം നിരോധിച്ചിട്ടുണ്ട് എന്ന സത്യം നിങ്ങൾ അറിയുക ഏതർ മൈ വേ ഓർ ഹൈവേ എന്ന് എന്ന പോലൊരു സെമസ്റ്റിക് ആശയമാണത് എൻ്റെ വഴി വന്നില്ലെങ്കിൽ കൊന്നുകളയും എന്ന നയം അത് കമ്മ്യൂണിസ്റ്റുകൾ ലോകത്തെ എല്ലായിടത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വഴിയെ വന്നില്ലെങ്കിൽ ഞങ്ങളുടെ സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ എതിരാളികൾക്ക് പിന്നെ അവിടെ അവരുടെ ശബ്ദത്തിന് യാതൊരു പ്രശസ്തിയും ഇല്ല യാതൊരു ഇല്ലാതെ ഇല്ലാതായിപ്പോൾ ഞങ്ങളുടെ വഴിക്ക് വരിക ഇല്ലെങ്കിൽ ചാവുക ചൈന ചെയ്യുന്നത് അതാണ് ഒരു കാലത്ത് സോവിയറ്റ് യൂണിയൻ ചെയ്തുകൊണ്ടിരുന്നതാണ് ക്യൂബ ചെയ്യുന്ന അതാണ് വടക്കൻ കൊറിയ ചെയ്യുന്ന അതാണ് ഇതിലെവിടെയാണ് മാനവികത ഇതിലെവിടെയാണ് സമത്വം ഇരിക്കുന്നത് അപ്പോൾ ഇവർ ഈ പറയുന്ന പോലെ കമ്മ്യൂണിസം നല്ലതാണ് ചില കമ്മ്യൂണിസ്റ്റുകാരാണ് മോശം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പച്ചക്കള്ളമാണ് കമ്മ്യൂണിസമേ ശരിയല്ല പിന്നെ എങ്ങനെയാണ് അതിനകത്തുള്ളവർ ശരിയാവുന്നത് ഫാസിസവും നാസവുമായി ബന്ധപ്പെടുന്ന ചിഹ്നങ്ങൾ പോലും ലോകത്ത് പല രാജ്യങ്ങളിലും നിരോധിക്കപ്പെട്ടതാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ പലപ്പോഴും തിരിച്ചും മറിച്ചും ഇട്ടാണ് ഈ ഫാസിസവും നാസിസവും നമ്മളെ ഇവർ കേൾപ്പിച്ചിട്ടുള്ളത് ഉദാഹരണത്തിന് ഹിറ്റ്ലർ എന്ന ആ വ്യക്തിയെപ്പറ്റി ആ ക്രൂരനായിട്ടുള്ള ഭരണാധികാരിയെപ്പറ്റി ലോകം ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ കേൾക്കുന്നതോ കേൾക്കുന്നതും ഒപ്പം പറഞ്ഞു കേൾക്കുന്ന ഇസം ഏതാണ് നാസിസമല്ല പകരം ഫാസിസമാണ് പറയുന്നത് എന്നാൽ ഹിറ്റ്ലറുടെ പാർട്ടി ഏതായിരുന്നു നാസി പാർട്ടിയാണ് ഹിറ്റ്ലറുടെ പാർട്ടി പക്ഷേ ഹിറ്റ്ലറുടെ ഒപ്പം പറഞ്ഞു കേൾക്കുന്ന വാക്ക് ഫാസിസമാണ് ഫാസിസം മുസോളിനിടെയായിരുന്നു അത് ഇറ്റലിയുടെയായിരുന്നു പക്ഷേ അവിടുന്ന് ഫാസിസത്തിനെ എടുത്തു ഹിറ്റ്ലറുടെ ഒപ്പം ചേർത്തു ഹിറ്റ്ലറുടെ ഒപ്പമാണ് ഫാസിസം എന്നിവർ പറഞ്ഞു കൊണ്ടിരുന്നത് അതിൻ്റെ പിന്നിൽ വലിയ ഒരു കള്ളമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ നാസിസവും കമ്മ്യൂണിസവും ഫലത്തിലൊന്നാണ് ചില കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട് എന്നൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ ഐഡിയോളജി ആശയം ഒന്നാണ് അപ്പോൾ ഹിറ്റ്ലറൊപ്പം നാസിസം എന്ന് പറഞ്ഞു തുടങ്ങിയാൽ എന്താണ് നാസിസം എന്നറിയാൻ ജനങ്ങൾ ശ്രമിച്ചു തുടങ്ങും ഇന്നാണെങ്കിൽ ഗൂഗിളും മറ്റുമൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നോക്കുമ്പോൾ കമ്മ്യൂണിസമായിട്ട് ഇതിന് സാമ്യമുണ്ടോ എന്ന് വന്നു കഴിഞ്ഞാൽ ഇവരുടെ കള്ളം പൊളിയും അതുകൊണ്ട് അവർ അന്നേ ബുദ്ധിപൂർവ്വം ചെയ്തു വെച്ചതാണ് ഹിറ്റ്ലറൊപ്പം നാസിസം അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിട്ട് നാസിസം വെക്കാതെ മുസോളിനിടെ ഫാസിസം ചേർത്ത് വെക്കുന്ന ആ ഒരു കുബുത്തി അവർ അന്നേ ചെയ്തു വെച്ച് എത്രമാത്രം കുബുത്തി പിടിച്ചവരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്നതിന് ഒന്നാം തരം തെളിവാണത് ഇനി സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാസിസ്റ്റ് എന്ന് വിളിക്കുന്നതിലും ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നതേക്കാളും കടുപ്പമാണ് ഒരാളെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കുന്നത് അതായത് ഒരു ഗുജറാത്തി ഒരു മറാത്തിയെ മലയാളത്തിൽ നായിൻ കിടാവേ എന്ന് വിളിക്കുന്നതുപോലെയുള്ളൂ ഈ നായിൻ കിടാവേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ കേൾക്കുന്ന ആൾക്കൊരു തെറിയായിട്ടൊന്നും തോന്നില്ല ഇനി അതിൻ്റെ യഥാർത്ഥത്തിലുള്ള മലയാളത്തിലുള്ള വാക്കാണ് വിളിക്കുന്നതെങ്കിലും ചിലപ്പോൾ അടിയും കിട്ടിയെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് തന്നെയും വിളിക്കുന്നത് അവർ വലിയ മധുരത്തിലൊക്കെ പൊതിഞ്ഞ് ചാലിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവതരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അത് നാസിസത്തേക്കാൾ ഫാസിസത്തേക്കാൾ കടപ്പമേറിയ സംഗതി തന്നെയാണ് ഒരു സംശയമില്ല അതുകൊണ്ടായിരിക്കണമല്ലോ ലോകത്ത് പതിനെട്ടോളം രാജ്യങ്ങൾ ഈ സാധനത്തിനെ നിരോധിച്ചത് വെബ് ഡെസ്ക് തത്ത്വ കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്തുമൈ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ